ഹായ്, അബൂരീക്കോടാണ്. ഈ പാലാ ബിഷപ്പിൻ്റെ വിവാദ പ്രസ്താവനയെ സാക്ഷാൽ മാർപ്പാപ്പ പോലും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെല്ലാം ആ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ മതനിരപേക്ഷവാദികളായ മനുഷ്യരൊന്നാകെ ഈ നാട് മുടിഞ്ഞു പോകരുത്, മതത്തിൻ്റെ പേരിൽ മനുഷ്യർ തമ്മിലടിക്കുന്ന നാടായി ഇത് മാറരുത് എന്നാഗ്രഹിക്കുന്ന നല്ലവരായ ക്രൈസ്തവ മതവിശ്വാസികളൊന്നാകെ അതിനെ എതിർത്തിരിക്കുകയാണ്. നമ്മുടെ നാടിനകത്തെ മതമുള്ളവരും മതമില്ലാത്തവരുമായ മനുഷ്യരൊന്നാകെ ഈ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സപ്പോർട്ടുമായി വരുന്നത് ആരാണ്? ഒന്ന് പൂഞ്ഞാർ ജോർജാണ്. എത്രത്തോളം വിലയുണ്ട് ആ സപ്പോർട്ടിന്? രണ്ടാമത്തത് ആരാണ്? നമോ ടി വിയിലെ ശ്രീജ പ്രസാദാണ്. എത്രത്തോളം വിലയുണ്ട് ആ സപ്പോർട്ടിന്? പിന്നെ ആരാണ് വരുന്നത്? ബി ജെ പിയും യുവമോർച്ചയും ഒക്കെയാണ്. ആ സപ്പോർട്ടിനും എന്ത് വിലയാണ് കേരളം നൽകുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ സപ്പോർട്ടുമായി വരുന്നതെന്ന് പറഞ്ഞാൽ കാര്യത്തിൻ്റെ ഗൗരവം അത്ര മനസ്സിലായിട്ടില്ലാത്ത ചില യൂത്ത് കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ്സുകാരുമാണ്. അവരത് തിരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ സപ്പോർട്ടുമായി വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഇന്ത്യ സ്വാതന്ത്ര്യ സമരം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ നാട്ടിലെ മനുഷ്യർ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി പോരാട്ടം നടത്തിയപ്പോൾ, ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി വാർത്തകൾ എഴുതിക്കൊണ്ടിരുന്ന അന്നത്തെ നസ്രാണി ദീപിക എന്നു പേരുള്ള ഇന്നത്തെ ദീപികയാണ് പിന്നെ ഈ പാലാ ബിഷപ്പിന് സപ്പോർട്ടുമായി വന്നിട്ടുള്ളത്. എന്തായാലും കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തെ മലീമസമാക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു അത് എന്ന് ഈ നാടൊന്നാകെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുണ്ടാകാൻ പോകുന്നത് ക്രിസംഗികൾ എന്ന് പറയുന്നൊരു വിഭാഗം, ഫെയ്ക്ക് പ്രൊഫൈലുകൾ സോഷ്യൽ മീഡിയയിലുണ്ടാകും. ആ ഫെയ്ക്ക് പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന വർഗീയ വിഷം ചീറ്റുന്ന കമൻറ്റുകളും അത്തരം കാര്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് സോഷ്യൽ മീഡിയ നിറയുക ഈ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പാലാ ബിഷപ്പ് അത് തിരുത്താത്തിടത്തോളം കാലം, അങ്ങേർക്ക് ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചതാണ്, ഇങ്ങനെയൊന്നില്ല എന്ന് അങ്ങേര് തിരുത്തി പറയാത്തിടത്തോളം കാലം ആ ഒരു മുറിവ് അങ്ങനെ തന്നെ നിലനിൽക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പും ഇതുപോലെ പല പ്രസ്താവനകളും പലരും നടത്തിയപ്പോൾ അതിനെയൊക്കെ നമ്മുടെ നാടിനകത്തെ സംഘപരിവാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നും സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പച്ചക്ക് വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ പാലാ ബിഷപ്പിൻ്റെ ഈ പ്രസ്താവനക്കെതിരെ ഏറ്റവും സുന്ദരമായ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയ ഒരു പെൺകുട്ടിയുണ്ട്. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. അവരത് അങ്ങനെ തന്നെ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത്. എന്തായാലും ആ വീഡിയോ നിങ്ങളെല്ലാവരും കാണേണ്ടതാണ്. പാലാ ബിഷപ്പും ഒഴിവ് കിട്ടുമെങ്കിൽ ആ വീഡിയോ കാണാൻ തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ടത് തന്നെ വിവാദങ്ങളുടെ വാർത്തയാണ്. അത് പള്ളിയിലെ പ്രസംഗമായതുകൊണ്ടും ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ടും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. ഒന്നാമത്തെ കാര്യം, അച്ഛന്മാരെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ വർഗീയത സംസാരിക്കാനുള്ള സ്ഥലമല്ല പള്ളി. പള്ളിയിലേക്ക് ആൾക്കാർ വരുന്നത് ഈ കഷ്ടകാലത്തിനിടയ്ക്കും കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്കും കുറച്ചു നേരം ഒന്ന് സമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കർത്താവിൻ്റെ ആലയം എന്ന് വിളിക്കപ്പെടുന്നത് കൊണ്ട്. അല്ലാതെ നിങ്ങളുടെ പ്രസംഗം കേൾക്കാനില്ല. നിങ്ങളുടെ പ്രസംഗം പണ്ട് തൊട്ട് ബോറാണ്. അത് ഞാൻ ചെറുതിലെ മുതൽ ചിന്തിക്കാറുണ്ട്. എന്തിനാണ് ഇത്ര നീട്ടി വലിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്? ചുരുക്കി പറഞ്ഞ പോരെയെന്ന്, ഒരു മണിക്കൂർ കുർബാനക്കിടയിൽ അരമണിക്കൂർ നിങ്ങളുടെ പ്രസംഗം, ഭയങ്കര ബോറാണ്. അത് ഒന്നാമത്തെ കാര്യം. പല അമ്മച്ചിമാരും ഇരുന്ന് ഉറങ്ങുകയാണ്. ഇനിയെങ്കിലും പുറകിലേക്ക് ശ്രദ്ധിച്ചാൽ കൊള്ളാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഈ മുസ്ലിംസ് എന്ന് പറയുന്ന ആൾക്കാരെ ഒഴിവാക്കണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് കൂട്ടുകാരെയും അത്ര അടുപ്പമുള്ള സുഹൃത്തുക്കളൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് വലയത്തിൽ ഒരുപാട് മുസ്ലിംസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. സഹായം എന്ന് പറഞ്ഞാൽ ഒരു വിളിയിൽ ഓടി വരുന്ന ആൾക്കാരിൽ പലരും മുസ്ലിംസ് ആയിരിക്കും, ഹിന്ദുക്കളായിരിക്കും. ഇന്നുവരെ ഞങ്ങൾ അവരുടെ ഒന്നും ജാതി മതം നോക്കിയിട്ടില്ല. പിന്നെ പണ്ടൊക്കെ നമ്മൾ അയൽവക്കത്തേക്ക് കൂടും, പഞ്ചസാര ഉണ്ടോ ചേച്ചി, കപ്പിപ്പൊടി ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് അവരാരും മുസ്ലിംസ് ആണോ ഹിന്ദുക്കളാണോ എന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല. അവരുടെ വീട്ടിൽ പോയി ടി വി കണ്ടിട്ടുണ്ട്, അവർ തരുന്ന ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്, അവരുടെ കുട്ടികളുടെ കൂടെ പുറത്ത് ഓടി കളിച്ചിട്ടുണ്ട്. അന്നേരം ഒന്നും ഇവര് മുസ്ലിംസ് ആണോ ക്രിസ്ത്യാനി ആണോ ഹിന്ദു ആണോ നോക്കിയിട്ടല്ല. അത് നിങ്ങൾ അച്ഛന്മാർ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഗൾഫുകാരാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഗൾഫിലാണ്. നിങ്ങൾ പറയുന്ന പോലെ, അച്ഛൻ പറഞ്ഞതുപോലെ, മുസ്ലിംസ് തരുന്നതൊന്നും വാങ്ങിക്കരുത്, അവർ തരുന്ന അവരുടെ ഓട്ടോയിൽ കയറരുത്, അവരുടെ അടുത്ത് ഇരിക്കരുത് എന്നാണെങ്കിൽ ദയവേത് നിങ്ങൾ ആദ്യം ഗൾഫുകാരുടെ വീട്ടിലേക്ക് പിരിവിന് പോകുന്നത് നിർത്തണം. എപ്പോഴും പിരിവ് എഴുതുമ്പോൾ, പിരിവിന് പൈസ എഴുതുമ്പോൾ ഗൾഫുകാർക്ക് കുറച്ച് പൈസ കൂടുതൽ എഴുതാറുണ്ട്. ഞങ്ങൾ മുസ്ലിംസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാശാണ്. മുസ്ലിം രാജ്യത്ത് വന്ന് പണിയെടുത്തിട്ട് കിട്ടുന്ന കാശാണ്. അത് വാങ്ങിക്കരുത്, തുടരുതെന്നാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് ഇനി വരരുത്, പള്ളി പണിയാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ താമസ സ്ഥലം പണിയാനാണ് എന്നും പറഞ്ഞിട്ടൊന്നും അതിനു വേണ്ടിയിട്ട് വരരുത്. പിന്നെ ഒരു കാര്യം, ഇവിടെ പള്ളികളുണ്ട്, ഇവിടെ മുസ്ലിം രാജ്യമാണ്, ഇവിടെ പള്ളികളുണ്ട്. അവരെത്ര കെയർഫുൾ ആയിട്ട്
പുറത്തും ആംബുലൻസുകൾ ഉണ്ടാവും, പോലീസുകാരുണ്ടാവും. അത് ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാ, ഞങ്ങളെ കെയർഫുൾ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾക്കൊരു ആപത്തോ അസുഖമോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ പുറത്ത് വെയിറ്റ് ചെയ്യും. അങ്ങനെയുള്ള രാജ്യത്ത് നിൽക്കുന്ന ഞങ്ങളോട് അച്ഛൻ പറയാണ്, മുസ്ലിം മത തൊടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അടുത്തിരിക്കാൻ പാടില്ല. കഷ്ടാലേ അച്ഛോ, ഭയങ്കര നാണക്കേട് തോന്നുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ വർഗീയത പള്ളിയിൽ വെച്ചിട്ട് വിളമ്പരുത്. നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും ഒക്കെ കൂട്ടി സംസാരിക്കാം, അല്ലെ ഫോൺ വിളിച്ച് ബന്ധുക്കളോടോ നിങ്ങളുടെ അതേ മനോഭാവമുള്ള ആളുകളോടോ സംസാരിച്ചത് നിങ്ങൾ കൈകാര്യം ചെയ്തോളൂ. അതാണ് ഈ കുട്ടി പറയുന്നത്. വളരെ സുന്ദരമായിട്ടാണ് കുട്ടി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫേക്ക് പ്രൊഫൈലുകൾ വന്നുകൊണ്ട് വലിയ തോതിൽ വർഗീയ വിഷം ചീറ്റുന്ന രീതിയിലുള്ള കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ ആയിട്ട് നിറഞ്ഞു കളിക്കും. ഫേക്ക് പ്രൊഫൈലുകളായിരിക്കും, ഒരിക്കലും അവർക്കൊന്നും സ്വന്തമായ മുഖമുണ്ടാവില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതുപോലെ മുഖമുള്ള ആയിരക്കണക്കിന് പേർ നല്ലവരായ ക്രൈസ്തവ മതവിശ്വാസികൾ, ഈ നാട് തകർന്നു കാണരുത് എന്നാഗ്രഹിക്കുന്നവർ ഇതുപോലെ മുന്നോട്ട് വരും എന്ന് അത്തരക്കാർ മനസ്സിലാക്കുന്നത് നന്നാവുമെന്ന് മാത്രമാണ്. എന്തായാലും ഈ പെൺകുട്ടിക്ക് അഭിവാദ്യങ്ങൾ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.